പണ്ട് വളരെ ദൂരെയുള്ള ഒരു ദേശത്ത് നിയാൻഡർതാൽ എന്നറിയപ്പെടുന്ന ഒരിനം മനുഷ്യൻ ജീവിച്ചിരുന്നു. ദീർഘകാലം വംശനാശം സംഭവിച്ചിട്ടും നിയാൻഡർതാലുകൾ നമ്മുടെ ആധുനിക ലോകത്ത് ശാശ്വതമായ ഒരു പൈതൃകം അവശേഷിപ്പിച്ചു. കാരണം അവരുടെ ഡി എൻ എയുടെ അവശിഷ്ടങ്ങൾ പല ആധുനിക മനുഷ്യ ജനസംഖ്യയിലും കാണാം. എന്നാൽ ആരായിരുന്നു നിയാൻഡർതാലുകൾ? എന്തായിരുന്നു അവരുടെ കഥ? വളരെ കാലം മുൻപ് ഇന്ന് നമുക്ക് അറിയാവുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ലോകം. ഹിമയുഗം എന്നറിയപ്പെട്ടിരുന്ന ഈ കാലഘട്ടത്തിൽ ഭൂമി കഠിനവും തണുത്തുറഞ്ഞതുമായ ഒരു സ്ഥലമായിരുന്നു. അതിൻ്റെ ഉപരിതലത്തിൽ അലഞ്ഞു നടക്കുന്ന ജീവികൾ കഠിനവും പ്രതിരോധ ശേഷിയുള്ളതും ഉഗ്രവുമായിരുന്നു. ആത്യന്തികമായി വംശനാശം സംഭവിക്കുന്നതിന് മുമ്പ് ലക്ഷക്കണക്കിന് വർഷങ്ങളായി യൂറോപ്പിലും ഏഷ്യയിലും ജീവിച്ചിരുന്ന നിയാൻഡർതാൽ എന്ന മനുഷ്യവർഗവും അവരിൽ ഉൾപ്പെടുന്നു. കഥ ആരംഭിക്കുന്നത് യൂറോപ്പിൻ്റെ ഹൃദയഭാഗത്ത് ആഴത്തിലുള്ള ഒരു ഗുഹയിലാണ്. ഒരു കൂട്ടം നിയാൻഡർതാലുകൾ തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഒത്തുചേരുന്നു. ഇത് തണുപ്പുള്ളതും പ്രയാസമേറിയതുമായ ശൈത്യകാലമാണ്. വേരുകളും ചെറുപഴങ്ങളും ചെറിയ കളികളുമൊക്കെയായാണ് ഈ ഗോത്രവർഗം അതിജീവിക്കുന്നത്. ഇവരുടെ പക്കലുള്ള ഭക്ഷണം വളരെ കുറവാണ്. പക്ഷേ ശൈത്യകാലത്ത് അതിജീവിക്കണമെങ്കിൽ കൂടുതൽ കാര്യമായ എന്തെങ്കിലും കണ്ടെത്തേണ്ടതുണ്ടെന്ന് അവർക്കറിയാം. ഇന്ന് കാണുന്ന മോഡേൺ മനുഷ്യനിൽ നിന്നും വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും മനുഷ്യനോട് കൂടുതൽ രൂപസാദൃശ്യമുള്ളതും നമ്മുടെ ഏറ്റവും അടുത്ത വംശനാശം സംഭവിച്ച മനുഷ്യബന്ധുക്കളുമായാണ് നിയാൻഡർതാലുകളെ കണക്കാക്കുന്നത്. മോഡേൺ മനുഷ്യനേക്കാൾ വലിയ മസ്തിഷ്കമുള്ളവരും അന്ന് ലഭിച്ചിരുന്ന റിസോഴ്സുകൾ ഉപയോഗിച്ച് ആയുധങ്ങൾ നിർമ്മിക്കുന്നവരും അതുപയോഗിക്കാൻ പ്രഗത്ഭരുമായിരുന്നു അവർ. തങ്ങളുടെ കൂട്ടത്തിലെ പരിക്കേറ്റവരെയും രോഗികളെയും അവർ പരിചരിച്ചിരുന്നു. ശൈത്യകാലം കൂടി വന്നതിനൊപ്പം ഇവർ അനുഭവിക്കേണ്ടി വരുന്ന വെല്ലുവിളികളും കൂടി വന്നു. പല സമയത്തും ചെന്നായ്ക്കളെയും ഗുഹാസിംഹങ്ങളെയും ഇവർക്ക് നേരിടേണ്ടി വന്നു. കഠിനമായ തണുപ്പും വിശപ്പും സഹിച്ച് ഇവർ നിരന്തരം വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ സൂര്യനുദിച്ച ഒരു ദിവസം കൂട്ടത്തിലെ ശക്തനും ബുദ്ധിമാനുമായ അവരുടെ സംഘത്തലവൻ തൻ്റെ കൂട്ടാളികളെയും കൂട്ടി വേട്ടയ്ക്കിറങ്ങി. അങ്ങനെ പോകുന്ന വഴിക്ക് അവർ മാമത്തുകളുടെ ഒരു കൂട്ടത്തെ കണ്ടു. വളരെ ബുദ്ധിയുള്ളവരും വേട്ടയാടാൻ പ്രഗത്ഭരുമായിരുന്നു ഇവർ. മഞ്ഞിലൂടെ ദീർഘദൂരം ഇവർ മാമത്തുകളുടെ കൂട്ടത്തെ പിന്തുടർന്നു. തക്ക സമയമായപ്പോൾ സംഘത്തലവൻ മറ്റുള്ള നിയാൻഡർതാലുകൾക്ക് സിഗ്നൽ കൊടുത്തു. തങ്ങളെക്കാൾ ഉയരമുള്ളതും കഠിനരുമായ മാമ്പളിലൊന്നിനെ ഇവർ വളഞ്ഞു. ഏറെ നേരം നീണ്ട വേട്ടയ്ക്ക് ശേഷം അവർ അതിനെ കീഴ്പ്പെടുത്തി. വീണുപോയ മാമത്തിനെ കണ്ട് ഗോത്രം സന്തോഷിക്കുന്നു. ഈ മാസം ആഴ്ചകളോളം ഒരു പക്ഷേ മാസങ്ങൾ പോലും തങ്ങളെ നിലനിർത്തുമെന്ന് അവർക്കറിയാം. മൃഗത്തിൻ്റെ തോലുരിഞ്ഞും ഓരോ ഭാഗവും കശാപ്പ് ചെയ്തും അവർ വേഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. അവർ തോലിൽ നിന്ന് വസ്ത്രങ്ങളും അസ്ഥികളിൽ നിന്ന് ഉപകരണങ്ങളും ഉണ്ടാക്കി. കൂടാതെ മാമത്തിൻ്റെ വയറുപയോഗിച്ച് വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു താൽക്കാലിക പാത്രം ഉണ്ടാക്കി. മാംസം അവർ ഭക്ഷിക്കാനായി മാറ്റിവെച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഗോത്രം വളരുകയും വികസിക്കുകയും ചെയ്തു. ഭക്ഷണം പാകം ചെയ്യാനും ചൂട് നിലനിർത്താനും തീ ഉപയോഗിക്കുന്നത് പോലെയുള്ള പുതിയ കഴിവുകളും സാങ്കേതിക വിദ്യകളും അവർ പഠിച്ചു. പരസ്പരം ആശയവിനിമയം നടത്താൻ മുറുമുറുപ്പുകളും ആംഗ്യങ്ങളും ഉപയോഗിച്ച് അവർ സങ്കീർണമായ ഒരു ഭാഷയും വികസിപ്പിച്ചു. ആധുനിക മനുഷ്യരെ പോലെ ശാരീരികമായി പുരോഗമിച്ചിട്ടില്ലെങ്കിലും അവർക്ക് ചുറ്റുമുള്ള പ്രകൃതിയെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയുണ്ട്. അവർക്ക് ഭൂമിയുടെയും ആകാശത്തിൻ്റെയും അടയാളങ്ങളും സിഗ്നലുകളും വായിക്കാൻ കഴിഞ്ഞു. എന്നാൽ നിയാൻഡർതാലുകൾ തഴച്ചു വളരുമ്പോഴും അവർക്ക് വർദ്ധിച്ചു വരുന്ന ഭീഷണികൾ നേരിടേണ്ടി വന്നു. ഹോമോസാപ്പിയൻസ് അല്ലെങ്കിൽ ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഒരു പുതിയ ഇനം മനുഷ്യൻ ഉയർന്നു വന്നു. ഈ പുതുമുഖങ്ങൾ നിയാൻഡർതാലുകളേക്കാൾ ചെറുതും ദുർബലരുമാണ്. പക്ഷേ അവർക്ക് നിയാൻഡർതാലുകളേക്കാൾ മികച്ച ബുദ്ധിയും നവീകരണത്തിനുള്ള കഴിവുമുണ്ട്. അവ കൂടുതൽ പൊരുത്തപ്പെടാൻ കഴിയുന്നവയാണ്. വിശാലമായ പരിസ്ഥിതികളിൽ അതിജീവിക്കാൻ കഴിയുന്നവരാണ്. ആദ്യം നിയാൻഡർതാലുകൾ ഇവരെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെട്ടിരുന്നില്ല. അവർ ആധുനിക മനുഷ്യനെ വിചിത്രരും അന്യരുമായി കണ്ട് അകലം പാലിച്ചു. എന്നാൽ വർഷങ്ങൾ കഴിയുന്തോറും ആധുനിക മനുഷ്യൻ തങ്ങളുടെ പ്രദേശം കയ്യേറുകയാണെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അവർ ഒരേ രീതിയിൽ വേട്ടയാടുന്നു, ഒരേ വിഭവങ്ങൾ ശേഖരിക്കുന്നു, ജീവിക്കാനുള്ള സ്ഥലത്തിനു വേണ്ടി പരസ്പരം മത്സരിക്കുന്നു. നിയാൻഡർതാലുകൾ തങ്ങളുടെ ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് തങ്ങളുടെ നിലം നിലനിർത്താൻ നിരന്തരം പോരാടിക്കൊണ്ടിരുന്നു. അത് പക്ഷേ തോൽവിയുടെ ഒരു പോരാട്ടമായിരുന്നു.
ആധുനിക മനുഷ്യന്റെ ആയുധങ്ങൾക്കും ഭാഷാശേഷിക്കും മുന്നിൽ നിയാൻഡർതാലുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഇത് നിയാൻഡർതാലുകളുടെ ഉന്മൂലനത്തിന് കാരണമായി. ആധുനിക മനുഷ്യന്റെ കടന്നുകയറ്റം കൂടാതെ പ്രകൃതിയും ചില ജനിതക ഘടകങ്ങളും കൂടി നിയാൻഡർതാലുകളുടെ അവസാനത്തിന് പങ്കുവഹിച്ചിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.